അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ കുരുന്നു മക്കളൊക്കെ എവിടെ? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കൾക്കോ? ഉസ്താദിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും സുഖമാണ്. നിങ്ങളുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒക്കെ സുഖമായിരിക്കുമെന്ന് കരുതുന്നു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? കഴിഞ്ഞ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാറില്ലേ? ഓരോ അക്ഷരങ്ങളും എഴുതുമ്പോഴും വായിക്കുമ്പോഴും നല്ലവണ്ണം ശ്രദ്ധിക്കണേ. എന്നാലേ നമുക്ക് കൂട്ടി എഴുതുമ്പോൾ ആ അക്ഷരങ്ങളൊക്കെ പിന്നീട് എഴുതാൻ കഴിയുകയുള്ളൂ. നല്ലവണ്ണം വീട്ടിൽ നിന്നും ഹോംവർക്ക് ചെയ്യണം. ഉസ്താദ് എടുക്കുന്ന എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പല തവണകളിലായി എഴുതണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. നമുക്ക് ഇന്ന് സുന്ദരമായൊരു പാഠം എടുക്കണ്ടേ? ആ, അതിൽ സുന്ദരമായൊരു ചിത്രവും വരക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ബോർഡിൽ നോക്കണേ. ഉസ്താദ് ഓരോ പാഠങ്ങളിലും രസകരമായ ചിത്രങ്ങൾ വരക്കും. അതൊക്കെയും നിങ്ങൾ കണ്ട് പഠിക്കണം കേട്ടോ. കണ്ട് പഠിച്ചിട്ട് നിങ്ങളും അതുപോലെ വരക്കണം. എന്നിട്ട് ഉസ്താദിന് കാണിക്കണം. നിങ്ങളും വലിയ കുട്ടികളാവുമ്പോൾ ഇതുപോലെ ഉള്ള എല്ലാ ചിത്രങ്ങളും നിങ്ങൾ വരക്കണം കേട്ടോ. ഉസ്താദ് വരക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ, ഉസ്താദ് പറഞ്ഞു തരാം. നിങ്ങൾ മാങ്ങ കഴിക്കാറില്ലേ? മാങ്ങ? ആ, മാങ്ങ എവിടെ നിന്നാണ് കിട്ടുന്നത്? മാവിൽ നിന്നാണല്ലേ. ചക്കയോ? ആ, അത് പ്ലാവിൽ നിന്നാണ് അല്ലേ. ആ, എന്നാൽ തേങ്ങയോ? തെങ്ങിൽ നിന്നാണല്ലേ. അതൊക്കെ എന്തിൽ നിന്നാണ് കിട്ടുന്നത്? മരത്തിൽ നിന്നാണല്ലേ. ആ, അതുപോലൊരു മരമാണ് ഉസ്താദ് വരക്കുന്നത്. കണ്ടോ? കാണുന്നില്ലേ? ഹായ്, എന്ത് സുന്ദരമായ മരം അല്ലേ. ആ, പല മരങ്ങളുമുണ്ടല്ലേ, പലതരത്തിലുള്ള, ചെറിയതും വലിയതും തടി കൂടിയതും തടിയില്ലാത്തതുമായല്ലേ പല മരങ്ങളുമുണ്ടല്ലേ. ആ, നമുക്ക് മരത്തിൻ്റെ പേരിന്ന് പഠിക്കണം കേട്ടോ. മരത്തിൻ്റെ പേരിന്ന് പഠിക്കണം, അറബിയിൽ എഴുതി പഠിക്കണം. നമ്മുടെ എല്ലാ പാഠങ്ങളും ഏത് ഭാഷയിലാണ്? അറബിയിലാണ് അല്ലേ. ആ, അറബിയിൽ നമുക്ക് മരത്തിൻ്റെ പേര് പഠിക്കണം. ആ മരത്തിൻ്റെ പേര് അറബിയിൽ പഠിക്കുമ്പോൾ ഉസ്താദ് ബോർഡിൽ എഴുതും. അപ്പോൾ അത് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. ആ, നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഉസ്താദ് പേര് എഴുതി വായിക്കും. വായിക്കുമ്പോൾ നിങ്ങളും ഉസ്താദിൻ്റെ കൂടെ നല്ല ശബ്ദത്തിൽ ബോർഡിൽ നോക്കി മനസ്സിലാക്കി വായിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ മറന്നു പോവുകയില്ല. മനസ്സിലായോ? ആ, അങ്ങനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്നും അത് ഓർമ്മയിലുണ്ടാവും. ഈ പാഠത്തിലൊരു പുതിയ അക്ഷരവുമുണ്ട്. നല്ല പാഠമാണ് കേട്ടോ. ഉസ്താദ് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ, നിങ്ങൾക്ക് ബോർഡിൽ കാണുന്നില്ലേ? ബോർഡിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. കാണുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ആ, ഉസ്താദ് എഴുതാം. ഉസ്താദ് എഴുതി കഴിഞ്ഞാൽ ഉസ്താദ് വായിക്കും. ഉസ്താദിൻ്റെ കൂടെ നല്ല ശബ്ദത്തിൽ നിങ്ങളും വായിക്കണം. നോക്കണേ, ഉസ്താദ് എഴുതാൻ പോവുകയാണ്. പുതിയ അക്ഷരം എങ്ങനെയാണ് എഴുതൽ? എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. പുതിയ അക്ഷരം ഉസ്താദ് എഴുതുകയാണ്. നോക്കൂ, ഹായ്, എന്തൊരു സുന്ദരമായ അക്ഷരം. ഇതിന് കുറേ പുള്ളികളൊക്കെ ഉണ്ട്. നമ്മൾ പഠിച്ച ഒരു പുള്ളിയോ രണ്ട് പുള്ളിയോ അല്ല, മൂന്ന് പുള്ളിയുള്ള അക്ഷരമാണ് കേട്ടോ. ഇന്ന് നല്ലവണ്ണം നോക്കൂ. ഉസ്താദ് ഉറക്കെ വായിച്ചു തരാം. ഷ, ജ, റ, തുൻ, ഷജറത്തുൻ. എന്താ വായിക്കുക? ഷജറത്തുൻ. ഉറക്കെ പറയണം, ഷജറത്തുൻ. കണ്ടില്ലേ? ആ, ഷജറത്തുൻ. ഉറക്കെ വായിക്കണം, ഷജറത്തുൻ. വൃക്ഷങ്ങൾക്ക് മരങ്ങൾക്ക് എന്താ പറയുക അറബിയിൽ? ഷജറത്തുൻ. ഇതിൽ പുതിയ അക്ഷരം കണ്ടില്ലേ നിങ്ങൾ? ആ, മൂന്ന് പുള്ളിയുള്ള ഷീന അക്ഷരം കണ്ടോ? തുടക്കത്തിലുള്ള അക്ഷരം കണ്ടോ? മൂന്ന് പുള്ളി മുകളിലുണ്ടല്ലേ. ആ, ഷീന അക്ഷരം കേട്ടോ. ഷജറത്തുൻ. മരങ്ങൾക്ക് എന്താ പറയുക? ഷജറത്തുൻ. ഇനി നോക്കൂ, ഷീന അക്ഷരം മാത്രം നമുക്ക് എഴുതാം. ഷ,
കണ്ടില്ലേ, ഷ ഷി ഉറക്കെ പറയണം, നിങ്ങളും ഉസ്താദിൻ്റെ കൂടെ പറയണം. ഷി ഷു ഷ ഷി ഷു ആ എല്ലാവരും പറയൂ, ഷ ഷി ഷു ഷീന ഷീൻ അക്ഷരം. ഈ അക്ഷരത്തിന് എന്താണ് പറയുക? ഷീൻ അക്ഷരം കേട്ടോ. ഷജറത്തുൻ ഷ ഷി ഷു ഷീൻ. കണ്ടില്ലേ, ആ എല്ലാവരും നല്ല കുട്ടികളാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഷജറത്തുൻ, ഷീന് അക്ഷരം എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? നമ്മൾ മുമ്പ് ഒരു അക്ഷരം എഴുതിയിരുന്നു സബബുൻ പാഠത്തിൽ, സീന് അല്ലേ, ആ അതുപോലെയാണ് എഴുതുക. പക്ഷേ മുകളിൽ എന്തുണ്ട്? മൂന്ന് പുള്ളിയുണ്ട്, അത് സീനായിരുന്നു. ഇതോ ഇത് ഷീനാണ് കേട്ടോ, മൂന്ന് പുള്ളിയുണ്ട്. ഷീൻ അക്ഷരം ഷ ഷി ഷു ഷീൻ കേട്ടോ. ഷജറത്തുൻ, മരങ്ങൾക്ക് എന്താണ് അറബിയിൽ പറയുക? ഷജറത്തുൻ. മറക്കരുതേ, എല്ലാവരും നല്ലവണ്ണം ഉഷാറായി പഠിക്കണം, ഉറക്കെ വായിച്ച് പഠിക്കണം കേട്ടോ. ഷജറത്തുൻ പറയൂ, ഷജറത്തുൻ ഷ ജ റ തുൻ ഷജറത്തുൻ ഷ ഷി ഷു ഷീൻ. ആ എല്ലാവരും ഇത് എഴുതി പഠിക്കണേ, ഷീൻ അക്ഷരം എഴുതുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മുമ്പ് സബബൻ പാഠത്തിൽ പഠിച്ച സീന് രൂപം തന്നെയാണ്, പക്ഷേ മൂന്ന് പുള്ളി മുകളിലുണ്ട്, അത് വിട്ടുപോവരുതേ. ആ ഷീൻ അക്ഷരമാണ് കേട്ടോ, എല്ലാവരും ഇത് എഴുതി ഉസ്താദിന് കാണിക്കണം കേട്ടോ. ആ ഇൻഷാല്ലാ നമുക്കിതിൻ്റെ ബാക്കി നാളെ എടുക്കണം കേട്ടോ. അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.